38-ാം ദിവസം ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്നും തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലേക്കും 40-ാം ദിവസം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും ദേശതാലപ്പൊലി നടത്തപ്പെട്ടു. കാൽനാട്ടി 38-ാം ദിവസം ഉച്ചയ്ക്ക് ഉദയനാപുരം ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്ന് കർപ്പൂരാരാധന നടത്തി ഭക്തജനങ്ങളുടെ കൂട്ടപ്രാർത്ഥനയോടെ മേൽശാന്തിയിൽ നിന്നും അഞ്ഞാഴിയും ഇരുനാഴിയും ഉരിയും വാങ്ങി ബലിക്കൽപ്പുരയിൽ വെച്ച് താലം നിറയ്ക്കുന്നു. മൂത്തടത്തുകാവിലേക്കുള്ള താലപ്പൊലി ആദ്യം വൈക്കം ക്ഷേത്രത്തിലെത്തി പനച്ചിക്കൽ ഭഗവത നടയിൽ താലം സമർപ്പിച്ച് അവിടെ നിന്നും താലം വീണ്ടും നിറച്ച് മൂത്തടത്തുകാവിലേക്ക് പുറപ്പെടുന്നു. കാൽനാട്ടിൻ്റെ 41-ാം ദിവസമായ മീനമാസത്തിലെ കാർത്തിക നാളിലാണ് 12 ദിവസം നീണ്ടു നിൽക്കുന്ന വടക്കുപുറത്ത് പാട്ട് ആരംഭിക്കുന്നത്. ഗണപതി സരസ്വതി സ്തുതിയോടെ ഉച്ചപ്പാട്ടിന് ശേഷമാണ് കളം വരയ്ക്കാൻ ആരംഭിക്കുന്നത്. വൈക്കത്തെ പുതുശ്ശേരി കുറുപ്പന്മാർക്കാണ് കളം വരയ്ക്കുന്നതിനുള്ള അവകാശം. പുതുശ്ശേരി കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവരായ പുതുശ്ശേരി രാഘവ കുറുപ്പാണ് ഇത്തവണ കളം വരയ്ക്ക് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കേ തിരുമുറ്റത്ത് ഏകദേശം 2000 ചതുരശ്ര അടി വലിപ്പം വരുന്ന നെടുമ്പുര കെട്ടി 12 ദിവസവും ദേവിയുടെ രൂപം വിവിധ ഭാവങ്ങളിൽ പഞ്ചവർണ്ണങ്ങളാൽ കളത്തിലെഴുതി പാട്ടും വിശേഷാൽ പൂജയും നടത്തുന്നതാണ് പ്രധാന ചടങ്ങ്. ദാരിക വധാനന്തരം വേതാളപ്പുറത്തേറി നാടിളക്കി പാഞ്ഞു വരുന്ന ഭദ്രകാളി രൂപം ശ്രീ പരമേശ്വരൻ്റെ ആവശ്യപ്രകാരം ശ്രീ സുബ്രഹ്മണ്യൻ കൈലാസ കവാടത്തിൽ വർണ്ണപ്പൊടികളാൽ വരച്ചു. ഇതായിരുന്നത്രേ ആദ്യത്തെ കളം എന്ന് ഐതിഹ്യം പറയുന്നു. ദേവിയുടെ ഈ രൂപം കളം വരച്ച് ആരാധിക്കുന്നത് നാടിനും നാട്ടാർക്കും ശ്രേയസ്കരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വരയ്ക്കായി മഞ്ഞൾപ്പൊടി, വാകപ്പൊടി, അരിപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് നിർമ്മിച്ച ചുവന്ന പൊടി, ഉമിക്കരി എന്നീ പഞ്ചവർണ്ണങ്ങളാണ് ഉപയോഗിക്കുന്നത്. കളമെഴുത്തിൽ പ്രമുഖനായ ശശിധര ശർമ്മ വടക്കുപുറത്ത് പാട്ടിനെ കുറിച്ച്: ഈ ലോക ചിത്രകലയിൽ അതിൽ ഇന്ത്യൻ ചിത്രരചന രീതിയിൽ ദക്ഷിണേന്ത്യൻ ശൈലിയിൽ കേരളത്തിൽ തനതായ ചിത്രകലാരൂപമാണ് കളമെഴുത്ത്. കേരളത്തിലെ പ്രധാന ദേവതാ ചിത്രകലാ രീതിയിൽ ഒന്ന് ഭദ്രകാളി ചിത്രങ്ങളാണ്. അതിൽ ഈ ഭദ്രകാളി ദേവിയുടെ ഏറ്റവും വലിയ ചിത്രം വരയ്ക്കുന്നത് 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന നമ്മുടെ ഈ വടക്കുപുറത്ത് പാട്ടിനോടനുബന്ധിച്ച് മാത്രമാണ്. അതിൽ ആദ്യത്തെ 4 ദിവസം 8 കൈകളോടുകൂടി, പിന്നീടുള്ള 4 ദിവസങ്ങൾ 16 കൈകളും, അടുത്ത 3 ദിവസങ്ങളിലായി 32 കൈകളും, അവസാനത്തെ ഒരു ദിവസം ആണ് ഈ 64 കൈകളിൽ ആയുധങ്ങളിലേന്തിയ ദേവി അങ്ങനെ വേതാളത്തിൻ്റെ പുറത്ത് കയറി വരുന്ന ഈ രൂപം എഴുതുന്നത്. ആദ്യത്തെ ദിവസം 8 കൈകളോടുകൂടിയ ഭദ്രകാളി രൂപമാണ് കളത്തിൽ എഴുതുന്നത്. കളം വരച്ചതിന് ശേഷം പ്രകൃതിയിൽ നിന്നും ശക്തിയെ കളത്തിലേക്ക് ആവാഹിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം വൈക്കം താലൂക്കിലെ വിവിധ കരകളിൽ നിന്നായി വിവിധ സാമുദായിക ഭക്തജന സംഘടനകളുടെ നേതൃത്വത്തിൽ വടക്കുപുറത്ത് പാട്ടിൻ്റെ 12 ദിവസവും താലപ്പൊലികൾ ക്ഷേത്രത്തിലെത്തുന്നു.
വെളിച്ചപ്പാട് താലപ്പൊലിയെ എതിരേറ്റ് കളത്തിലേക്ക് ആനയിക്കുന്നു. താല സമർപ്പണത്തിന് ശേഷം കളത്തിൽ കളം പൂജയും തുടർന്ന് തിരിയെഴുച്ചിലും നടക്കുന്നു. എല്ലാ ദിവസങ്ങളിലും വൈക്കം ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷം വടക്കേ നടയിലുള്ള കൊച്ചാലഞ്ചൂട് ഭഗവതി ക്ഷേത്ര സങ്കേതത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭഗവതിയെ ഭക്താദരപൂർവ്വം കളത്തിലേക്ക് എതിരേൽക്കുന്നു. വ്രതാനുഷ്ഠാനങ്ങളെടുത്ത സ്ത്രീകൾ കുത്തുവിളക്കേന്തി ദേവിയെ ആനയിക്കും. വൈക്കത്തപ്പന്റെ അത്താഴ ശ്രീബലിയോടൊപ്പം മൂന്ന് പ്രദക്ഷിണം ചെയ്ത് ദേവി കളത്തിലേക്കും വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും എഴുന്നള്ളുന്നു.